എല്ലാവർക്കും ഗീതാ സൽക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു തലക്കറിയാണ്. കേരമീൻ കറിയുടെ തല വെച്ചാണ് കറി വയ്ക്കാൻ പോണത്. അതിനുവേണ്ടി എടുത്തു വച്ചിരിക്കുന്ന ഐറ്റംസാണ് ഇതൊക്കെ: വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി. ഇത്രയുമാണ് ഞാനിത് ഉണ്ടാക്കാനായിട്ട് എടുത്തു വച്ചിരിക്കുന്നത്. പൊടിയൊക്കെ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ലേശം ഉലുവ കൂടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പൊട്ടി വരട്ടെ. കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ മാത്രം പൊടികൾ ചേർക്കുക. ഇതൊന്ന് മൂക്കട്ടെ. ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ ഞാൻ പൊളിച്ചിട്ടിട്ടില്ല, അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. രണ്ടായി പിളർന്ന് കൊടുത്തിട്ടില്ല. ഒരു നാല് കുടം വെളുത്തുള്ളിയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തേക്കുന്നത്. ഒരു വലിയ പീസ് ഇഞ്ചി. നമ്മൾ എന്തോരം എടുക്കണോ അതനുസരിച്ച് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് വേണം ഇട്ട് കൊടുക്കാൻ. തലക്കറി ആകുമ്പോഴേക്കും നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ നല്ലോണം വേണം. അപ്പം ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അപ്പം ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും ഒരു തേങ്ങയുടെ, വലിയൊരു തേങ്ങയുടെ പാലാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. ചെറിയ സിമ്മിലിടുക, പൊടിയൊക്കെ കരിഞ്ഞ് പോകാതെ നോക്കണം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് അപ്പോഴേക്കും നമുക്ക് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതുണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം ഉപയോഗിക്കണതാണ് ഏറ്റവും നല്ലത്. ഉപ്പും പുളിയൊക്കെ പിടിക്കണം, ഒരു ദിവസം ഇരിക്കണത്. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ ഇപ്പത്തെ ഒഴിച്ചു കൊടുക്കണേന്. വലിയൊരു തേങ്ങയുടെ പാല് തന്നെ വേണം ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി. ഈ തേങ്ങാപ്പാലിൽ മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് തിളച്ചു വരുമ്പോൾ മാത്രം നമുക്ക് തല ഇട്ട് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ ഇത്തിരി മുന്നിൽ നിന്നാലേ ഉള്ളൂ ഈ തലക്കറിക്ക് പുളിയും ഉപ്പും ഒക്കെ പിടിക്കുകയുള്ളൂ. ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് തലയിട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് വരാം. അരപ്പിന് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തലയും പെറുക്കിയിടാം.
സമയത്ത് ഉപ്പും പുളിയൊക്കെ കുറവാണെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. ഈ കറിയൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യാനും